lot of you, loser. In this strip mall, I see... Thinks he can bring Cobra Kai back to the valley? Yeah. Not on my watch. Things on your head? You want all the girls to think you're a wangless dork? You're gonna be my karate teacher? No. I'm gonna be your sensei. Hello guys, ഇപ്പം നമ്മൾ ഇന്ന് മുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2018 റിലീസായ കൊബ്രക്കായ് എന്ന ആക്ഷൻ കോമഡി ടീൻ ഡ്രാമ സീരീസ് ആണ്. ഈ ഒരു സീരീസ് 1984 ഇറങ്ങിയ ദ കരാട്ടെ കിഡ് എന്ന സിനിമയുടെ ഒരു സീക്വലും കൂടിയാണ്. അപ്പം നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ December 19, 1984 സംഭവമാണ് കാണിക്കുന്നത്. ഇത് 1984 ഇറങ്ങിയ ദ കരാട്ടെ കിഡ് മൂവിയുടെ ക്ലൈമാക്സ് ആയിരിക്കും. അതിലെ രണ്ട് ക്യാരക്ടേഴ്സായിട്ടുള്ള ജോണി ലോറൻസും ഡാനിയൽ ലോറൂസയും ഒരുമിച്ച് ടൂർണമെൻറ്റിൽ ഫൈറ്റ് ചെയ്യുകയായിരിക്കും. അതിൽ വെള്ള ഡ്രസ്സിട്ട് നമ്മുടെ നായകനായിരിക്കും ഡാനിയൽ ലോറൂസോ, പിന്നെ ബ്ലാക്ക് ജോണി ലോറൻസും. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് ജോണി ലോറൻസിനെ വീഴ്ത്തിക്കൊണ്ട് ഡാനിയൽ സ്കോർ ചെയ്യുന്നു. ആ സമയത്ത് ജോണിയുടെ കോച്ച് അവനെ അടുത്തേക്ക് വിളിച്ചു പറയും അവൻ്റെ കാലങ്ങ് തല്ലി ഒടിച്ചേക്ക്, അപ്പോൾ അവൻ ഇല്ല എന്ന് പറയുമെങ്കിലും അവനോട് കരുണ കാണിക്കരുത് എന്ന് പറഞ്ഞ് അവനെ വിടും. എന്നിട്ട് ഡാനിയലിനെ ഭയങ്കര ക്രൂയലായിട്ട് അടിച്ചു വീഴ്ത്തി രണ്ടുപേരും സമനിലയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം രണ്ടുപേരും നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. എന്നിട്ട് ഹീറോ ആയിട്ടുള്ള ഡാനിയൽ അവൻ്റെ ഒറ്റ കിക്ക് കൊണ്ട് ജോണിയെ വീഴ്ത്തുകയാണ്. അങ്ങനെ അവിടെ ഡാനിയൽ ചാമ്പ്യൻ ആകുന്നു. പിന്നീട് പ്രസൻറ്റിലോട്ട് വരികയാണ്. 34 വർഷത്തിന് ശേഷമുള്ള ജോണിയായിരിക്കും കാണിക്കുന്നത്. അവൻ എണീച്ച ഉടനെ കുറച്ച് ബിയറൊക്കെ കുടിച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവൻ ജോലിക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. അവൻ്റെ ടൂൾസൊക്കെ അവൻ ചെറിയ രീതിയിലുള്ള മെക്കാനിക്കിൻ്റെ പണിയായിരിക്കും ഉള്ളത്. അപ്പോൾ പുറത്തൊരു ചെക്ക് നിൽക്കുന്നുണ്ട്. അവൻ്റെ പേര് മിഗ്വിൽ എന്നായിരിക്കും. അവൻ അവിടേക്ക് പുതിയതായിട്ട് താമസം മാറിയതായിരിക്കും. അവൻ ജോണിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ വാട്ടർ പ്രഷർ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സിങ്ക് ഓരോന്ന് കുടുങ്ങിയിട്ട് മോശമായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജോണി അവനോട് പറയും, ഏ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി, പൈപ്പ് നേരം പോലെ വർക്ക് ചെയ്യില്ല, ഇതുപോലുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെയുള്ള ഏറ്റവും നല്ല കാര്യം എനിക്കാരോടും സംസാരിക്കേണ്ട ഒരാവശ്യമില്ല എന്നതാണ് എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. പോകുന്നതിനിടയ്ക്ക് ആദ്യ പാർട്ടിലെ നായകനായിട്ടുള്ള ഡാനിയൽ ലോറൂസയുടെ ഒരു പോസ്റ്റർ കാണും. അവന് സ്വന്തമായിട്ടൊരു കാർ ഷോറൂം തന്നെ ഉണ്ടാവും. അവനിപ്പോൾ വലിയ നിലയിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് അവൻ അവൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഒരു വീട്ടിൽ ചെന്ന് TV ഒക്കെ ഫിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഇത് കണ്ട അവിടുത്തെ മുതലാളിച്ച് ചോദിക്കും, താനെന്താണ് ഈ കാണിച്ച്, നിങ്ങൾ തെറ്റായ ചുവരിലാണ് അതുകൊണ്ട് ഫിറ്റ് ചെയ്തെന്ന് പറയും. ഞാൻ ഡോറിൻ്റെ നേരെയുള്ള ചുവരിൻ്റെ അവിടെയല്ലേ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അവൻ നോക്കുമ്പോൾ രണ്ട് സൈഡിലും അതുപോലെ ഡോർ ഉണ്ടാകും. അപ്പോൾ അവൾ മറ്റേ ഡോറാണെന്ന് പറയും. അപ്പോൾ ജോണി പറയും, ഇതിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ TV ഇവിടെ ഫിറ്റ് ചെയ്തത്, ഒപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ നാളെ രാവിലെ വന്നിട്ട് തന്നെ ഇതൊക്കെ ശരിയാക്കാം നിങ്ങൾ പറയുന്ന പോലെ എന്നൊക്കെ പറയുമ്പോഴും അവർ സമ്മതിക്കില്ല. അങ്ങനെ അവർ തമ്മിൽ അവിടെ തർക്കമാവും. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ എന്നെ ഒന്ന് ശല്യപ്പെടുത്തി നിർത്തൂ എന്ന് ചോദിക്കും. അതിനായി അവൻ ബിച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ അവൾ നിങ്ങളിപ്പോൾ എന്നെ എന്താ വിളിച്ച് എന്ന് ചോദിക്കും. അതിനുശേഷം ജോണി അവൻ്റെ ബോസിനോട് സംസാരിക്കുകയായിരിക്കും. അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടാകും. കസ്റ്റമറിനെ ബിച്ച് എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് ജോണി ബോസിനോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതും അതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അവനെ ജോലിയിൽ നിന്നും പിരിച്ചു വിടുകയാണ്. എന്നിട്ട് കാറിൽ കയറിയ അവൻ റേഡിയോ ഒന്ന് ഓണാക്കുമ്പോൾ അതിൽ ഡാനിയലിൻ്റെ സംസാരമായിരിക്കും കേൾക്കുക. പെട്ടെന്ന് തന്നെ ആ റേഡിയോ ഓഫ് ചെയ്ത് അവൻ അവിടുന്ന് പോകുന്നു. എന്നിട്ടതിൻ്റെ രാത്രി സ്നാക്സ് വാങ്ങാനായി ഒരു കടയിൽ കയറുന്നു. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ലേ, അതൊന്ന് പ്ലേറ്റിലെങ്കിലും ഇടാവോ എന്ന് ചോദിക്കും. ആ സമയത്ത് മിഗ്വേലും ആ കടയിൽ ഉണ്ടാവും. അവൻ സ്പാനിഷിൽ എന്തോ ചോദിക്കുമ്പോൾ അയാൾ അതിന് തിരിച്ചു മറുപടി പറയുന്നുണ്ട്. അപ്പം മിഗ്വിൽ, എൻ്റെ മുത്തച്ഛക്ക് തീരെ സുഖമില്ല, അതിനെ മരുന്ന് വാങ്ങാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ജോണി ചോദിക്കും. അപ്പോൾ കടക്കാരൻ എന്തോ തപ്പുന്നതിനിടയിൽ ഞാൻ ഈ ചെറിയൊരു കഷ്ണം സ്നാക്കിന് ഇയാളുടെ സ്പാനിഷ് എന്താണാവോ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനൊക്കെ അറിയാടോ എന്ന് പറയും. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ജോണി ആ സ്നാക്കും വാങ്ങി പുറത്തോട്ട് വരികയാണ്. ആ സമയത്താണ് ഒരു വണ്ടിയിൽ 4 ചക്കന്മാർ ആ ഷോപ്പിലോട്ട് വരുന്നത്. എന്നിട്ട് ജോണി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരി പറയും, അതേ കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീറ്റ് പോയിക്കോണം, ഇതെൻ്റെ സ്ഥലമാണ്. അപ്പോൾ ജോണി, ഞാൻ പിച്ചക്കാരനൊന്നുമല്ല, ദേ ആ കിടക്കുന്നത് എൻ്റെ കാറാണെന്നൊക്കെ പറയും. ആ സമയത്താണ് നേരത്തെ വന്ന ആ 4 ചക്കന്മാർ മിഗ്വേലിനിട്ട് അടിക്കുന്നത്. എന്നിട്ട് അവൻ്റെ മുത്തശ്ശിക്ക് വാങ്ങിയ മരുന്ന് അവൻ്റെ തലയിൽ ഒഴിക്കുന്നു. ഇതവൻ്റെ സ്കൂളിലെ റാഗ് ചെയ്യുന്ന ബുള്ളീസ് ആയിരിക്കും. ഇത് ജോണി കാണുകയാണ്. എന്നിട്ട് അവൻ അവരോട് ചെന്ന് അവനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടേക്ക് എന്ന് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ചൈനാമോന്തയുള്ള ഒരു ചക്കനുണ്ടാവും. അവൻ്റെ പേര് കെയ്ലർ എന്നായിരിക്കും. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്ന ആളാണെന്നൊക്കെ പറയും, അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ നാറുന്നത് എന്ന് പറഞ്ഞ് അവനെ ഉന്തുന്നു. ഈ സമയം ദേഷ്യം വന്ന ജോണി അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നു.
അതിനിടയ്ക്ക് പോലീസ് വന്ന് ജോണിയെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവരെ വീട്ടിലോട്ട് വരുമ്പോൾ മിഗുവിൽ അവിടെ ഇരിപ്പുണ്ടാവും. എന്നിട്ട് അവൻ വന്നിട്ട് ടാങ്ക്സ് ഒക്കെ പറയും. എന്നിട്ട് അവൻ ചോദിക്കും, കഴിഞ്ഞ രാത്രി നിങ്ങൾ എന്താ കാണിച്ച്, ടേക്വോണ്ടോ ജുജിറ്റ്സു അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കരാട്ടയാണെന്ന് പറയും. നിങ്ങൾക്ക് ഇത് എന്നെയും പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനില്ല എന്ന് പറയും. അപ്പോൾ മിഗുവിൽ പറയും, ഏയ് സ്കൂളൊക്കെ തുടങ്ങാൻ പോവുക, അവന്മാർ എന്നെ പിന്നെയും വന്ന് ഇതുപോലെയൊക്കെ ചെയ്യും എന്ന് പറയുമ്പോൾ അതൊന്നും എൻ്റെ വിഷയമല്ല, അതൊക്കെ മറന്നേക്ക്, ഞാൻ ഇനി കരാട്ടയൊന്നും ചെയ്യില്ല, എനിക്കാദ്യം ഒരു ജോലി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഡോജോ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ തുടങ്ങിയാൽ തന്നെ കുട്ടികൾ അതിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ജോണി അവിടുന്ന് പോകുന്നു. എന്നിട്ട് രാത്രി ബിയറും കുടിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ നായകൻ പറയുന്ന ഓരോ മോട്ടിവേറ്റഡായിട്ടുള്ള ഡയലോഗ്സ് കേട്ടിട്ട് ജോണി അവൻ്റെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് സ്വയം ഇങ്ങനെ മോട്ടിവേറ്റഡായി വരുന്ന സമയത്താണ് ഡാനിയലിൻ്റെ കാർ ഷോറൂമിൻ്റെ ആഡ് വരുന്നത്. ഇത് കണ്ട ജോണിയുടെ ഉള്ള മൂടി തന്നെ പോയി കിട്ടും. അവനിത് റിമോട്ട് കൊണ്ടൊക്കെ ഓഫാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഓഫാവില്ല. പെട്ടെന്ന് തന്നെ ആ ബിയർ ബോട്ടിലെടുത്ത് ടി വിയിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. എന്നിട്ട് ജോണി അവൻ്റെ വണ്ടി എടുത്ത് പഴയതൊക്കെ ഓർത്തുകൊണ്ട് ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കരാട്ടെ ടൂർണമെൻറ്റ് നടന്ന സ്ഥലത്ത് പോയി അവൻ്റെ പഴയ ഓർമ്മകളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാർ അവൻ്റെ വണ്ടിയെ ഇടിക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന അവൻ ആ കാറിൻ്റെ അടുത്ത് പോയി ഡോർ തുറക്കാൻ പറയുമെങ്കിലും അതിലുള്ള മൂന്ന് പെണ്ണുങ്ങൾ ഇതും കണ്ട് പേടിച്ച് അവിടുന്ന് വണ്ടി എടുത്തു കൊണ്ടുപോവാണ്. എന്നിട്ട് അവൻ വണ്ടി നന്നാക്കാൻ ഒരു ഷോറൂമിലോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ കാർ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ആ കാർഡിലുണ്ടെന്ന് പറയും. നോക്കുമ്പോൾ അത് ഡാനിയലിൻ്റെ ലൂറൂസോ കാർ ഷോറൂമിൽ നിന്നായിരിക്കും. എന്നിട്ട് അവൻ അതിൻ്റെ പിറ്റേ ദിവസം ഗതികെട്ട് ആ ഷോറൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജോണി അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫിൻ്റെ അടുത്ത് ചെന്ന് പറയും, ഞാൻ എൻ്റെ കാർ എടുക്കാൻ വേണ്ടിയാണ് വന്നത്, കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ സ്റ്റാഫ് ഇത് ഇന്നലെ രാത്രി വന്നതാണല്ലേ, കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും പിടിക്കും എന്ന് പറയും. അതല്ല, എൻ്റെ കാർ ഞാൻ വേറൊരു സ്ഥലത്ത് നന്നാക്കാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ജോണി അവിടെ നിന്ന് പോകുന്നതിനിടയിൽ ഡാനിയൽ അവനെ കാണുകയാണ്. ഇത് നീയാണെന്ന് എനിക്കറിയായിരുന്നു, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് അവൻ്റെ ആൾക്കാർക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഇതാണോ ആ ടൂർണമെൻറ്റിൽ നിൻ്റെ കൂടെ മത്സരിച്ച ആൾ, എന്നിട്ടല്ലേ അവനെ കിക്ക് ചെയ്ത് വീഴ്ത്തിയത് എന്നൊക്കെ ചോദിക്കും അവൻ്റെ ഒപ്പമുള്ളവർ. അപ്പോൾ ആ കിക്ക് ഇല്ലീഗലായിരുന്നു എന്ന് പറയും ജോണി. അപ്പോൾ ഡാനിയൽ, ഓ ഇല്ലീഗലോ, അപ്പോൾ എൻ്റെ കാൽമുട്ടൊക്കെ തല്ലിയൊടിച്ചതോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടേക്ക് നേരത്തെ കാണിച്ച സ്റ്റാഫ് വന്നിട്ട് പറയും, ഇയാൾക്ക് അവരുടെ കാർ വേറൊരു ബോഡി ഷോപ്പിലോട്ട് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഡാനിയൽ, ഹേയ് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ എടുത്തു നോക്കി പറയും, ഈ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ കാറ് മതി, ഞാൻ അതേറ്റ് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ ഡാനിയലും, ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. എന്നിട്ട് ഡാനിയൽ, ഞാനിപ്പോൾ വരാം, നീ പോവല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന സമയത്താണ് അവൻ്റെ മകൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട ജോണിക്ക് ആ പെണ്ണിനെ കണ്ട് മനസ്സിലാവുകയാണ്. അവളും അവളുടെ ഫ്രണ്ട്സും ആയിരിക്കും നേരത്തെ ജോണിയുടെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അവൻ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഡാനിയൽ വന്ന് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന ഒരു ചെടിയുണ്ട്, അത് കൊടുക്കും. എന്നിട്ട് ഡാനിയൽ അവനോട് പറയും, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല, കാരണം അന്ന് അത് നീയല്ലായിരുന്നു, അത് കോബർക്കായി ആയിരുന്നു എന്ന് പറയും. എന്നിട്ട് പുറത്തെത്തിയ ജോണി ആ ചെടിച്ചട്ടി നിലത്തിട്ട് അവിടുന്ന് നേരെ ചെല്ലുന്നത് മിഗുവിൻ്റെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് അവനോട്, നീ റെഡിയാണോ എന്ന് ചോദിക്കും, കാരണം ഒരിക്കൽ നീ ഈ പാതയിലൂടെ പോയാൽ ഒരിക്കലും നിനക്ക് പിന്നോട്ടേക്ക് സഞ്ചരിക്കേണ്ടി വരില്ല എന്ന് പറയും. അപ്പോൾ മിഗുവിൽ, നിങ്ങൾ എൻ്റെ കരാട്ടെ മാസ്റ്റർ ആവാൻ പോകുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ, അല്ല ഞാൻ നിൻ്റെ സെൻസേ ആവാനാണ് പോകുന്നതെന്ന് പറയും, കാരണം കോബ്രക്കായിൽ അവരുടെ മാസ്റ്ററിനെ സെൻസേ എന്നാണ് വിളിക്കും. അപ്പോൾ ഇത് കേട്ട മിഗുവിന് സന്തോഷമാവും. എന്നിട്ട് ജോണി അതിനായി ഒരു ഷോപ്പ് റെൻറ്റിനെടുക്കുന്നു. എന്നിട്ട് അവൻ്റെ താടി മുഴുവൻ വടിച്ചു കളയുന്നു. ഞാൻ നിങ്ങളെ കരാട്ടെ ശൈലി പഠിപ്പിക്കും, ഞാൻ നിങ്ങളുടെ ഭയത്തെ എങ്ങനെ മറികടക്കാമെന്ന് പഠിപ്പിക്കില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ സർപ്പത്തെ എങ്ങനെ ഉണർത്താമെന്ന് ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ ശക്തി ഉണ്ടാക്കും, നിങ്ങൾ അച്ചടക്കം പഠിക്കും, സമയം ശരിയാകുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് അവൻ റെഡിയാവുന്നത് കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.